കോഴിക്കോട് പറമ്പിൽ ബസാറിന് സമീപം ജനവാസ പ്രദേശത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നത് മൂലം നാട്ടുകാർ ദുരിതത്തിലായി. അർദ്ധരാത്രി വാഹനത്തിലെത്തിച്ച് പാടത്തേക്ക് തള്ളുന്ന മാലിന്യം ജലസ്രോതസ്സുകളിലേക്ക് കലരുന്നത് സാംക്രമിക രോഗ ഭീഷണിയും ഉയർത്തുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിനടുത്ത് പറമ്പിൽ ബസാർ കണ്ണാടിക്കൽ റോഡിന് സമീപമാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത്. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ കനാലിന് സമീപമുള്ള തണ്ണീർത്തടം ഇപ്പോൾ മാലിന്യം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഈ തണ്ണീർത്തടം അടുത്ത കാലത്ത് നികത്താൻ നടത്തിയ ശ്രമം റവന്യൂ അധികൃതർ ഇടപെട്ട് തടഞ്ഞിരുന്നു. ഇപ്പോൾ രാത്രിയിൽ ആളൊഴിഞ്ഞ സമയത്ത് വാഹനങ്ങളിൽ എത്തിക്കുന്ന മാലിന്യം ആരോ ഇവിടെ ഉപേക്ഷിച്ച് കടന്നുകളയുന്നു. കനാലിലേക്കും മാലിന്യം കലരുന്നതിനാൽ കുടിവെള്ള സ്രോതസ്സുകൾ മലിനജല ഭീഷണിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. മാലിന്യങ്ങൾ തട്ടി അതിൻ്റെ മുകളിൽ മണ്ണ് തട്ടി ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. ആരാ തട്ടുന്നതെന്ന് അറിയുന്നില്ല. ആഴ്ചക്ക് ഒരു ദിവസം തട്ടു, പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ തട്ടു. ഇതെല്ലാം കൂടി കിണറിൽ വന്നടിഞ്ഞ് കുടിവെള്ളം കൂടി ഇപ്പോൾ മുട്ടാനുള്ള ഇതാണ്. അസഹ്യമായ ദുർഗന്ധം കാരണം മൂക്കുപൊത്താതെ ഇതുവഴി നടക്കാൻ പോലുമാവില്ല. സമീപമുള്ള വീടുകളിലിരുന്ന് ഭക്ഷണം പോലും കഴിക്കാനാവാത്ത അവസ്ഥ. നമ്മളെ അടുക്കളയിലേക്കൊന്നും തീരെ ഭയങ്കര വാസനയാണ് വരുന്നത്. കാറ്റടിക്കുമ്പോൾ ഒന്നും ഭക്ഷണം പാകം ചെയ്യാതെ തന്നെ പറ്റുന്നില്ല. കോർപ്പറേഷൻ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടാവാത്തതിനാൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് പരിസരവാസികൾ. ഏഷ്യനെറ്റ് ന്യൂസ്, കോഴിക്കോട്.